മേഘയെ ഇഷ്ടമല്ലെന്ന് പറയുന്നു, അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അപ്പൊ വേറെ ആരെയും വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണല്ലേ? ശരി, അതാരാണെന്ന് പറയൂ. വിദ്യാഭ്യാസത്തിലും സൗന്ദര്യത്തിലും പണത്തിലും മേഘയ്ക്ക് ഒപ്പത്തിന് നിൽക്കാൻ അവളെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പറയേ സിദ്ധു. എന്താടാ ഞാൻ ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയാതിരിക്കുന്നേ? മേഘയെ വേണ്ട, അവളെ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവൻ തന്നെ പോകുമെന്നല്ലേ പറയുന്നേ? അപ്പൊ നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് പറയും. എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ഈ വീട്ടിൽ ആരും അറിയരുത് സാർ. അങ്ങനെ സാർ പറയുകയാണെങ്കിൽ ഞാൻ മേഘയ്ക്ക് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും എന്റെ മേൽ വലിയ കുറ്റം ചുമത്തും. മേഘയുടെ ജീവിതം ഞാനാ തകർത്തെന്ന് പറയും. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഇവിടെ ഉള്ള ആരോടെങ്കിലും പറഞ്ഞാൽ അതിനുശേഷം ഈ ലോകത്ത് എവിടെ അന്വേഷിച്ചാലും നിങ്ങൾ എന്നെ കാണില്ല. വിട്ടേക്കമ്മേ, എന്നെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കമ്മേ. ഇട, നിനക്ക് ഭ്രാന്താണടാ. നിന്റെ മനസ്സിൽ മറ്റാരും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം മേഘൻ നിന്നെ പോലെയല്ല, അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവള് കുറച്ച് മോഡേണായിട്ടാ വളർന്നത്. അവള് മോഡേണായിട്ടിരിക്കുന്നത്, ഡ്രിങ്ക്സ് കഴിക്കുന്നത്, പാർട്ടിക്കും പബ്ബിലും ഒക്കെ പോകുന്നത് ഇതൊന്നും നിനക്ക് ഇഷ്ടമല്ല, ശരിയല്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് അവളെ വേണ്ടാത്തത്, അങ്ങനെയല്ലേ? സിദ്ധു, എല്ലാവരും അമ്മയെ പോലെയാണെന്ന് കരുതരുത്. അവള് മഹേന്ദ്രൻ ചേട്ടന്റെ ഒരേ ഒരു മോളാ, കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ ഒരേ ഒരു അവകാശി. കുട്ടിക്കാലം മുതൽ അവളുടെ അച്ഛൻ അവള് ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്താണ് ശീലിപ്പിച്ചത്. അതുകൊണ്ട് അവള് കുറച്ച് ഫ്രീഡത്തോടെ വളർന്നു. അതുകൊണ്ടാ അവൾ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പഠിച്ചെടുത്തത്. നിനക്കിഷ്ടമല്ലെങ്കി അവൾ അതെല്ലാം നിർത്താൻ എന്നോട് പറഞ്ഞതാ സിദ്ധു. മേഘ എങ്ങനെയാകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നേ, അവൾ അങ്ങനെയൊക്കെ മാറാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. മദ്യപിക്കുന്നതും പാർട്ടിക്ക് പോകുന്നതും ഇതൊന്നും നല്ലതല്ലെന്ന് ഞാനും അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളും മാറാമെന്ന് സമ്മതിച്ചതാണ്. ഉറപ്പായിട്ടും അവള് മാറിക്കോളും.